നമസ്കാരം. നല്ലയിടത്ത് അടുക്കളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാട്ടോ, വളരെ വളരെ വളരെയധികം സന്തോഷത്തിലാണ്. എൻ്റെ കുഞ്ഞി അമ്മ അവിടെയുണ്ട്, അമ്മയുടെ അനിയത്തി ചിറ്റശ്ശി എന്ന് ഞാൻ വിളിക്കും. ഞാൻ കുറേ കാര്യങ്ങൾ അമ്മയും ചിറ്റശ്ശിയും കോപ്പി ചെയ്യണ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. എൻ്റെ പാചകം, അമ്മയുടെ പാചകം കുറേ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ചിറ്റശ്ശിയുടെ പാചകങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ചിറ്റശ്ശിയുടെ അടുക്കളയിൽ പോയാലുള്ള വാസനകളാണ്. അതായത് പണ്ടൊക്കെ ചിറ്റശ്ശി കുറേ പുറത്തൊക്കെ സഞ്ചരിച്ച ആളാണ്, അതായത് ഔട്ട് ഓഫ് കേരള, ഔട്ട് ഓഫ് ഇന്ത്യയും പോയിട്ടുണ്ട് കേട്ടോ. ചിറ്റശ്ശിയുടെ മക്കളൊക്കെ പുറത്താണ്. അപ്പോൾ ചിറ്റശ്ശി അവിടെയൊക്കെ അമേരിക്കയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ചിറ്റശ്ശി എന്താ വെച്ചാൽ, ചിറ്റശ്ശി ഉണ്ടാക്കണ, ഞങ്ങൾ ഡൽഹിക്കൊക്കെ പോയിട്ടുണ്ട് ചിറ്റശ്ശിയുടെ വീട്ടിൽ പോകുമ്പോൾ. അവിടെ ഉണ്ടാക്കണ അവിടുത്തെ എണ്ണയുടെയൊക്കെ വാസനയാവും അല്ലേ, നല്ലൊരു ഒരു പ്രത്യേക വാസന. ചിറ്റശ്ശി ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക വാസന തോന്നാറുണ്ട്. അന്നൊന്നും ഞങ്ങൾക്ക് എൻ്റെ വീട്ടിലൊന്നും അങ്ങനത്തെ ഈ സാധാരണ വെളിച്ചെണ്ണയിലും ഒക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ. അപ്പോൾ ചിറ്റശ്ശിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ സൺഫ്ലവർ ഓയിൽ, കടുകണ്ണ അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ അപ്പോഴാണ് കൂടുതൽ അതിൻ്റെ ടേസ്റ്റിനെയൊക്കെ പറ്റിയിട്ട് കൂടുതലൊരു, അല്ലെങ്കിൽ പൂരി ഉണ്ടാക്കുമ്പോഴൊക്കെയാണ് നല്ല പ്രത്യേകത തോന്നിയത്. കടലെണ്ണ അല്ലേ, ആ കടലെണ്ണ യൂസ് ചെയ്യും ചിറ്റശ്ശി. റിഫൈൻഡ് ഓയിൽ അല്ലേ, ആ അങ്ങനെ പല സാധനങ്ങളും ചിറ്റശ്ശി സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ അവിടെയൊക്കെ പണ്ട് പൂരി ഉണ്ടാക്കുമ്പോൾ വല്ലപ്പോഴാണ് പൂരിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുള്ളൂ എൻ്റെ വീട്ടിലൊക്കെ പണ്ട്, എൻ്റെ കുട്ടിക്കാലത്തെ കാര്യമായിട്ടോ പറയുന്നത്. പക്ഷേ അതുണ്ടാക്കുമ്പോൾ ഈ പൂരി ഉണ്ടാക്കണതൊക്കെ എന്താ പറയുക, മറ്റേ വെളിച്ചെണ്ണയെ തന്നെയാണ് ഉണ്ടാക്കുക, അല്ലാണ്ട് സൺഫ്ലവറിലൊന്നുമല്ല. എന്നൊക്കെ ആട്ടി ആട്ടി വെളിച്ചെണ്ണ ഇഷ്ടംപോലെ ഉണ്ടാകും, അപ്പോൾ അതിൽ തന്നെ. അല്ലാണ്ട് വെളിച്ചെണ്ണയെ കവിഞ്ഞ് വേറൊരെണ്ണ ഇല്ല, വിളക്കെത്തിക്കാൻ നല്ല എണ്ണ, ദോശയിൽ വിത്താനും നല്ല എണ്ണ. അങ്ങനെ അപ്പോൾ ചിറ്റശ്ശിയുടെ പാചകം ഈ പറഞ്ഞ പോലെ പാചകത്തിൻ്റെ വാസനയാണ് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തേ. അതേമാതിരി ചിറ്റശ്ശി ഉണ്ടാക്കണ പെട്ടെന്ന് ചിറ്റിച്ചിട കാര്യങ്ങൾ കഴിയും. എൻ്റെ അമ്മയ്ക്ക് കുറേ വിസ്തരിച്ച് കുറേ പെട്ടെന്ന് കഴിച്ചാലും എന്താ പറയുക, ഒക്കെ നാടൻ പാചകങ്ങളാണ് അധികം അമ്മ ചെയ്യുക, പരീക്ഷണങ്ങൾ വളരെ കുറവ്. ചിറ്റശ്ശി നേരെ തിരിച്ചാണ്, എന്തൊക്കെയോ അങ്ങോട്ട് കുറച്ച് ദിവസമൊക്കെ പിച്ച് കുറച്ചുണ്ടാക്കിയിട്ട് കുത്തിക്കലക്കി നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്തായാലും സംഭവങ്ങൾക്ക്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഇവിടെ ചിറ്റശ്ശി ഒരു പ്രത്യേക സാമ്പാറിൻ്റെ കൂട്ട് പറഞ്ഞത്. ഒരു സ്പെഷ്യൽ സാമ്പാറാണ് കേട്ടോ ഇത്, ചിറ്റശ്ശിയുടെ സ്പെഷ്യൽ സാമ്പാറാണ്. അതിലേക്ക് വേണ്ട സാധനങ്ങളാണ്, ചിറ്റശ്ശി ഒന്ന് പറഞ്ഞോളൂ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത്. പറയൂ. ഉള്ളി, തക്കാളി പൊടികൾ, മഞ്ഞപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി, അത്രയേ ഉള്ളൂ. ഇപ്പൊ ഇതില് അവസാനം മല്ലിയില കൂട്ടണില്ല, പുളി കൂട്ടണില്ല, പുളി ഇല്ല, പരിപ്പില്ല, നാളികേരം ഇല്ല, ഉപ്പുവിടുക, പാകത്തിന് ഉപ്പുവിടുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിച്ചറിയാലോ വളരെ എളുപ്പത്തിൽ കഴിയുന്ന ടീച്ചർ എന്താ പറയാ, ചിറ്റശ്ശിയുടെ ഒരു എന്താ പറയാ സൂത്രപ്പണിയിലുള്ള ഒരു സാമ്പാറാണിത്. അവസാനം കടുക് വറുത്തിടണം, കടുക് വറുത്തിടണം, നല്ല ടേസ്റ്റാണ്. കടുകും ചുവന്ന മുളകും, ചുവന്ന മുളകും വറുത്തിടണം, വളരെ എളുപ്പമാണ്. പച്ചമുളക്, ആ പച്ചമുളകും വേണം കേടല്ലേ, അത് വഴറ്റണേല്, ഉള്ളി വഴറ്റണേല്, ഉള്ളി വഴറ്റുമ്പോൾ പച്ചമുളക് ഇടണം. അപ്പോൾ ഇന്നലെ ഇങ്ങനെ ഞങ്ങൾ ഇന്നലെ എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു, നീമ ഉണ്ടായിരുന്നു ഇവിടെ, മോളുണ്ടായിരുന്നു, വെച്ചു ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആ സാമ്പാറിൻ്റെ പരിപാടിയിൽ തുടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ കഷ്ണങ്ങളൊക്കെ നുറുക്കട്ടെ, എന്നിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാം. വളരെ എളുപ്പമാട്ടോ. അപ്പോൾ ഞാൻ ചിറ്റശ്ശി പറഞ്ഞ പോലെ ഉള്ളി നുറുക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനാട്ടോ നുറുക്കേൻ്റെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട്. ചിറ്റശ്ശി എല്ലാം നുറുക്കേണ്ടല്ലോ, ഞാൻ തന്നെ നുറുക്കേണ്ട. അപ്പോൾ ഒരു ആറ് ഉള്ളിയാണ് എടുത്തേണ്ട, വലിയ വലിപ്പള്ള അല്ല കേട്ടോ, ഭീകര വലിപ്പള്ള അല്ല, ഒരു മീഡിയം, ആ മീഡിയം വലിപ്പള്ള, ഒരു ഇത്രശ്ശ പോകുന്ന ആറ് ഉള്ളി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ വെറുതെ നീളം നീളനായിട്ടാണ് അരിഞ്ഞെണ്ണ. നമ്മൾ നടു പൊളിച്ചിട്ട് നീളം നീളം ഇങ്ങനെ എന്താ പറയുക, സ്ലൈസ് ആക്കിയിട്ട് മെലിഞ്ഞ് മെലിഞ്ഞ് നുറുക്കില്ലേ, അങ്ങനെയാണ് നുറുക്കിയണത്. പച്ചമുളക്, പച്ചമുളക് എടുക്കണം, അത് വഴറ്റാറമ്പെടുക്കാം. ഇത് തക്കാളി, ഒരു തക്കാളിയെ നടു പൊളിച്ച് ഒരു മൂന്ന് കഷ്ണമാക്കി, അതായത് നടു പൊളിച്ചു വീണ്ടും നുറുക്കി വീണ്ടും ഒരു രണ്ട് കഷ്ണം കൂടി ആക്കി, അങ്ങനെ ഒരു ഇത്രശ്ശ പോകുന്ന കഷ്ണങ്ങളായിട്ട്, അതായത് തക്കാളി കഷ്ണങ്ങൾ. അപ്പോൾ ആദ്യം നമ്മൾ ഇത് വഴറ്റാണ് ചെയ്യുക അല്ലേ. ഫസ്റ്റ് ഇത് വഴറ്റും, വഴറ്റും ഉള്ളി കൂടിയിട്ട്, ഉള്ളി ഇങ്ങോട്ട് വഴന്നു കഴിഞ്ഞാൽ തക്കാളി ഇടാം, ഉള്ളി അങ്ങനെ ഇട്ടിട്ട് ഉള്ളി കൂട്ടിയിട്ട് വഴറ്റും. അല്ല, ആദ്യം ഉള്ളി തന്നെ വഴറ്റും, അല്ല തക്കാളി ഇടാം, ഉള്ളിയും പച്ചമുളകും കൂടിയിട്ട് വഴറ്റും. ഓക്കെ, ഉള്ളിയും പച്ചമുളകും കൂടിയിട്ടാണ് ആദ്യം വഴറ്റുന്നത്. ഒന്ന് വഴന്നു കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി പൊടികളിടാം. ഓക്കെ, അല്ലെങ്കിൽ തക്കാളി ആദ്യം ഇട്ടാലും മതി, തക്കാളി തക്കാളി പൊടികളിട്ട് പൊടികളിടാം. അപ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഇത് അതാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ. ഇത് പച്ച തക്കാളിയാണ്, ഇതിപ്പോൾ ഒരു നാല് തക്കാളി, ഇതേമാതിരി തന്നെ ഒരു ഈ ഉള്ളിയുടെ വലിപ്പമുള്ള ഒരു നാല് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്.
ആ നാല് തക്കാളി പച്ചയിലാണ് അരയ്ക്കാൻ പോണത്. പച്ച അരച്ചിട്ട് ഒരു വെള്ളാന്റെ വെള്ളം വെള്ളം കൂട്ടില്ലേ അല്ലേ, വെള്ളം അപ്പം കൂട്ടില്ലേ. വേറെ ഒരു പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ. വെള്ളം ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വെള്ളം വേണമല്ലോ. ആ വെള്ളത്തിന് എന്താ ചെയ്യണോ, കുറച്ച് ചൂടുവെള്ളം തിളച്ച വെള്ളം വേറെ കരുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് വഴട്ടിക്കഴിഞ്ഞ് പൊടികളിട്ട് തക്കാളിയൊക്കെ ഇട്ട് മിക്സായി കഴിഞ്ഞ് ആ തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. തിളച്ചിട്ട് ആ ചൂടുള്ള വെള്ളം തന്നെ ആയിരിക്കും ഒഴിക്കണം. എന്ന് തക്കാളിയും അതെ നല്ലോണം അരച്ച് കഴിഞ്ഞിട്ട് അത് കൂട്ടിക്കഴിഞ്ഞ് നമ്മൾ വെള്ളം മിക്സ് ചെയ്യേണ്ടത്. അതായത് ഗ്രേവി നമ്മൾ കുറച്ചും കൂടി ആ വെള്ളം പോരാഞ്ഞിട്ട് ഞാനൊക്കെ കൂട്ടാൻ അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് തിളക്കും, പച്ചവെള്ളം ഒഴിച്ചിട്ട് തിളക്കുന്നു മാത്രം. പക്ഷേ അത് പോരാന്ന് പറയണ കട്ടി എന്താ പറയുക, തിളച്ച നല്ല തിളച്ച വെള്ളം തന്നെ ചുടുക്കനെ അരിക്ക് ഒഴിച്ചിട്ടാണ് നമ്മൾ ഗ്രേവി നമുക്ക് ഏത് പാകത്തിലേക്കാണോ വേണ്ടത് ആ പാകത്തിലേക്ക് ആക്കണത്. അത് കഴിഞ്ഞിട്ട് മല്ലിയില ഇടുക, ചുവന്ന മുളകും കരിവേപ്പിൻ്റെ വേണ്ട അല്ലേ, കരിവേപ്പില വേണ്ട, കരിവേപ്പിൻ്റെ വേണ്ട, ചുവന്ന മുളകും കടുകും കൂടി പറവിടാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി പാചകത്തിലേക്ക് കടക്കാം. ഉണ്ണാനായി ഏകദേശം 12 മണി കഴിഞ്ഞു. അച്ഛൻ 1 മണിയായി ഉണ്ണയിക്കാൻ വരും. ഞങ്ങൾക്ക് വേഗം പണികൾ കഴിക്കാം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ചുരശി പറഞ്ഞ പോലെ ഉള്ളിയും പച്ചമുളകും കൂടെ വഴട്ടാൻ പോവുകയാണ്. സൺഫ്ലവറിലാണ് വഴട്ടണത്. വെളിച്ചെണ്ണയല്ല നല്ലതെന്നാണ് പറയണത് അല്ലേ, സൺഫ്ലവറാണ് നല്ലത്. പോരെ കുറച്ചും കൂടി ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. കൊണ്ടുവരണോ, കുറച്ചും കൂടെ കൊണ്ടുവരണോ. ഉള്ളി തന്നെയാണ് ഇതിൻ്റെ മെയിൻ സ്വാദം തോന്നുന്നു അല്ലേ. ഉള്ളി അവിടെ വഴന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എണ്ണയൊക്കെ നിങ്ങളുടെ പാകത്തിന് കൂടുതലൊക്കെ കിടക്കണമെങ്കിൽ നല്ലോണം എണ്ണയൊക്കെ കൂട്ടാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ചുരിശി പറഞ്ഞു വേണമെങ്കിൽ വെണ്ടയ്ക്ക വേണമെങ്കിൽ കൂട്ടാം അല്ലേ. ഉരുളക്കിഴങ്ങ് എന്താ വേറെ പച്ചക്കറികൾ ഇട്ടുകൂടെ ചോദിച്ചാൽ ക്യാരറ്റ് അതൊക്കെ ഇടാം, ഇടാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഉള്ളി മാത്രമായാൽ അതിനൊരു പ്രത്യേക സ്വാദം ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പുളിക്കുന്നൊന്ന് അരച്ച് വരട്ടെ തക്കാളി. തക്കാളി മാത്രം ഞാൻ വെള്ളം കൂട്ടാതെ അരയ്ക്കാൻ പോവാ കേട്ടോ. ഇതാ തക്കാളി നല്ലോണം അരഞ്ഞ്. ഇത് തക്കാളിയിലെ വെള്ളം തന്നെയാണ് കേട്ടോ. ഞാൻ വെള്ളം തീരെ കൂട്ടിയിട്ടില്ല, നല്ല പക്ഷേ വെള്ളമായിട്ടാണ് ഇരിക്കുന്നത്. അതാ ഉള്ളി കറക്റ്റ് പാകമായി, നല്ലോണം ചുവന്ന് അല്ലേ, വഴവ് വഴട്ടി വഴട്ടിയത് പാകമായിരുന്നു. ഞാൻ എനിക്കിതാ തക്കാളി ഞാൻ ഇടാൻ പോവുകയാണ്. ഒരു ഇതൊന്ന് വഴന്നിട്ടാണ് ഇനി പൊടികൾ കൂട്ടുക അല്ലേ. ആ തക്കാളിയുടെ ഒരു പാകം. ആ എല്ലാം ഇങ്ങനെ വഴന്നുണ്ടല്ലേ. ആകുമ്പോൾ ഇങ്ങനെ തക്കാളിയുടെ ഭാഗം അങ്ങനെയാണെന്ന്, തക്കാളിയുടെ തോലും ഇട്ട് ചുളിഞ്ഞാൽ പൊടികൾ കൂട്ടാം അല്ലേ. മഞ്ഞപ്പൊടി എന്നിട്ട് കൂട്ടിയാൽ മതി അല്ലേ. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഇപ്പം തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പം ഇനി മഞ്ഞപ്പൊടി ഇടാം അല്ലേ, എല്ലാ പൊടികളും ഇടാം. മഞ്ഞപ്പൊടി ഇടാണ്, മഞ്ഞപ്പൊടിയൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ. സാമ്പാർ പൊടി വേണ്ടത് ഇട്ടാൽ മതി കേട്ടോ. നോക്കിക്കോളൂ, നല്ല പൊടിയാ, അസല് പൊടിയാ. ആ മേഴത്തൂര് കാറ്ററിംഗ് ടീമിൻ്റെ പൊടിയാണ് നമ്മുടെ പാകത്തിന്. ആ സാമ്പാറൊക്കെ, സാമ്പാർ പൊടിയും മുളക് പൊടിയൊക്കെ പാകത്തിന് അല്ലേ. മുളക് പൊടിയാ നല്ല എരിയുണ്ട് കേട്ടോ.
വേണ്ട വേണ്ട, കുറച്ച് മതി, നല്ല അരിയുണ്ട്. കുഞ്ചുവിനോട് വെച്ചാൽ കുഞ്ചു ഒക്കെ കൂട്ടിക്കൊള്ളാൻ പറയും. മതിയാ കൂട്ടോ ഇതിൻ്റെ. ആ ഇപ്പം എല്ലാം മിക്സായി. ഇനി ഉപ്പ്, ഉപ്പ് കല്ലുപ്പാട്ടോ, കുഴപ്പമില്ല. ഉപ്പ് പാകത്തിന് എരിവ് പാകത്തിന് അല്ലേ. മുളകൊക്കെ, തക്കാളി, തക്കാളി ഇറച്ചത് കൂട്ടേ, കൂട്ടട്ടെ. പായണ്ണു കേട്ടോ, മൂപ്പായണ്ണു വാസന വരുന്നുണ്ട്, നല്ല വാസന വരുന്നുണ്ട്. കൂട്ടട്ടെ നമ്മുടെ തക്കാളി അരച്ചത്. ആ ആ ഇനിയാണ് ഞാൻ ബാക്കി കൂട്ടണത്. തിളച്ച വെള്ളമാണ് കേട്ടോ ഇനി ഇതിൽ ഒഴിക്കണേ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തിളച്ച വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ എന്ന്. ഞാനല്ല, ഈ തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കണത്. തിളച്ച വെള്ളം ഒഴിച്ചു ഞാൻ ഒന്ന് കഴുകി. വെള്ളം പാകമാക്കാനാണെങ്കിൽ നമുക്ക് എത്ര ഗ്രേവി വേണമെന്നുള്ള ആ ഗ്രേവി തിളച്ച വെള്ളം മാത്രം കൂട്ടിയാൽ മതി എന്നാണ് പറയണം. അപ്പം ഇത്രയും ഉണ്ടാക്കിയിട്ട് ഇത്രയും ഉണ്ടായുള്ളൂ കേട്ടോ. ഞാൻ ഇതിലൊക്കെ ഉണ്ടാവും വിചാരിച്ചു. നല്ല തിളക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഒഴിക്കാം അല്ലേ. ആ വെള്ളം നമുക്ക് ഉള്ള പാകത്തിനനുസരിച്ച് അല്ലേ. ഓ അത് ശരി. ആ ആ അപ്പോൾ വെള്ളം കുറച്ചും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് വെള്ളം ഒന്ന് വറ്റണം അല്ലേ. ഓ കണ്ടോ, ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ഈ ആ ഈ ഒരു പരുവത്തിലാണ് കിടക്കണത് കണ്ടോ ഈ പാകം. ഇനി അതൊന്നും അങ്ങോട്ട് തിളച്ചൊന്നും അങ്ങോട്ട് വറ്റണം അല്ലേ. നല്ല കത്തിക്കാം. ഈ സാധനം ഇപ്പോൾ ഈ കറി ഉണ്ടാക്കണത് ഇപ്പോൾ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ജിറ്റശി പറയുന്നത് മുട്ട വേവിച്ച് അത് നടു മുറിച്ച് എന്താ പറയുക ഇതിലിട്ട് തിളപ്പിച്ചാൽ നല്ല ടേസ്റ്റാണ്. മുട്ടയുടെ മുകളിലേക്ക് അതൊക്കെ തന്നെ പിടിച്ചെടുക്കും അല്ലേ. ശരിക്കും കുട്ടികൾക്ക് മുട്ട വളരെ നല്ലതാണോ ആരോഗ്യത്തിന്? വളരെ മുട്ടയും പാലും സമീകൃത ആഹാരമാണ് എന്നാണെന്ന് പറയണത്. നല്ല നാടൻ മുട്ട കിട്ടിച്ചാൽ കുട്ടികൾക്ക് കൊടുക്കണം എന്നൊക്കെ പറയാറുണ്ട്. ഞങ്ങൾക്കൊക്കെ എനിക്കൊക്കെ അച്ഛൻ ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോഴേ അവിടെ മുട്ടയൊന്നും ഞങ്ങൾ ഉണ്ടാക്കില്ലെങ്കിലും ധാരാളം അത് കഴിക്കണം. ഡാൻസൊക്കെ ഉള്ള കാരണം മുട്ട കഴിക്കണം എന്ന് പറഞ്ഞിട്ട് പാലിലടിച്ചിട്ടൊക്കെ മുട്ടയൊക്കെ തരാറുണ്ടായിരുന്നു. അന്ന് കുക്ക് ചെയ്യൊന്നുമില്ല, വീടിൻ്റെ ഉള്ളിൽ നമ്മൾ മുട്ടയൊന്നും കുക്ക് ചെയ്യില്ല. എന്നാലും അത് കഴിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മളെ ഒരു മരുന്ന് പോലെ അത് കഴിച്ചിരുന്നു. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ നോൺ യൂസ് ചെയ്യണവർക്ക് മുട്ട കഴിക്കണവർക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് പറയണത്. അപ്പോൾ ഇതാ തിളച്ച് നല്ലോണം തിളച്ച് ഒന്നും കൂടെ വറ്റിയിട്ട് ആ ഇനി അത് വാങ്ങണം. മല്ലിയിലട അല്ലേ, മല്ലിയിലടാൻ പോവുകയാണേ. ഓക്കെ പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ അവസാന കൈ എന്താ പറയുക ചിട്ടശ്ശേരി കൈപ്പുണ്യം ലാസ്റ്റ് പരിപാടിയിലേക്ക് പോവുകയാണ്. വറുത്തിടൽ സൺഫ്ലവർ തന്നെയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ തൊടിയിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ കൂട്ടം കേടുന്ന ചിറ്റശ്ശിക്ക് കേട്ടോ കുറ്റം. ഇത്ര പോരെ വറവ് കടുക്ക് പോരെ. മുളക് പൊട്ടിച്ചിട്ടുണ്ടേ, ഞങ്ങളെ കൂട്ടാൻ റെഡി ആയിട്ട് കേട്ടോ. ഞങ്ങളുടെ ഞാൻ പറയുള്ളൂ, ഉള്ളി ഞാനാ നോക്കിയ, തക്കാളി ഞാനാ നോക്കി, കുറേ നേരം വഴറ്റിയത് ഞാനാണ് അല്ലേ. ചിറ്റശ്ശേരിയാണ് കേട്ടോ പക്ഷേ റെസിപ്പി. എന്തായാലും കൂട്ടാൻ അടിപൊളി, നല്ല വാസനയൊക്കെ വരുന്നുണ്ട്. നമുക്കത് ഇന്ന് എൻ്റെ പരീക്ഷണശാലയിൽ ആരാ ഇവിടെ പരീക്ഷിക്കാൻ, ഭക്ഷണം കഴിച്ച് പരീക്ഷിക്കാൻ എന്താ പറയുക ഫുഡ് ടെസ്റ്റർ ആരാന്ന് കാണിച്ചു തരട്ടെ. ഇവിടെ ഉള്ള ആളെന്നെ കേട്ടോ. യെസ് സരസുവാണ്, സരസമ്മ കഴിച്ച് വിവരം പറയും. എങ്ങനെ ഉണ്ട് പറയണം കേട്ടോ, സത്യം സത്യം പോലെ പറഞ്ഞോളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഇപ്പം നമുക്ക് ചിറ്റശ്ശി പറഞ്ഞുവിടാം. സൂപ്പറാ, അടിപൊളി അടിപൊളി അല്ലേ. ശരിക്കും ശരിക്കും എരിവധികം ഉണ്ടോ? എരിവൊന്നുമില്ല, ഒക്കെ പാകത്തിന്. ഉപ്പ് എരിവ് പിന്നെ കറി മസാലക്കല്ലേ, പുളിയിലത് പുളിയൊക്കെ പാകത്തിന്.
ആ എന്താ വ്യത്യാസം? ഇപ്പം നമ്മൾ വെക്കുന്ന സാമ്പാറിന് ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നുന്നുണ്ട് അല്ലേ? ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഇനി ആരെങ്കിലും വരുമ്പോൾ ഈ കറി വെക്കാം. ആ കണ്ടാ, അത് അടിപൊളി. ഇനി ആരെങ്കിലും വരുമ്പോ ഈ കറി വെക്കാം. അന്ന് സാജു വന്നപ്പോ തന്നെ ശരിക്കും നേരെ വെക്കാൻ പറ്റിയില്ല. ഇനി വരുന്ന ദിവസം അപ്പൊ ഇനി ഷാജുവിനും കൂടിയുള്ള ഒരു റിപ്ലൈ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ സാമ്പാർ, ചിട്ടശ്ശിയുടെ സാമ്പാർ ഞങ്ങൾ വെച്ച് തരാം. എന്തായാലും സൂപ്പർ. എനിക്ക് നല്ല വയൽ വെള്ളം വരുന്നുണ്ട്. നല്ല സമയമായി, ഏകദേശം 1 മണിയാവാനായി. ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്നു, കുറച്ച് നേരം പോയി. അങ്ങനെ 12 മണിക്ക് തുടങ്ങിയതാണ് സംഭവം. പക്ഷെ ഇത് 10 മിനിറ്റിലാവുന്നുണ്ട് കേട്ടോ, 10-15 മിനിറ്റ്. ആ ഉള്ളി വഴറ്റുന്ന ആ നേരെ വേണ്ടു. പിന്നെ തക്കാളി നമ്മൾ ഓൾറെഡി ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്, അത് നുറുക്കണു അരക്കണു അത്രയൊക്കെ തന്നെ. കറക്റ്റ് 15 മിനിറ്റാണ്. കറക്റ്റ് കഷ്ണത്തിൻ്റെ അളവിനൊക്കെ കണക്കുണ്ട് കേട്ടോ. ഒരു തക്കാളി നടുമുറിച്ച് വീണ്ടും ഒന്ന് മുറിച്ച് അല്ലേ, അങ്ങനെയൊക്കെ കഷ്ണാക്കണേ. അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി അത് മറക്കണ്ട വെക്കാൻ. എല്ലാവരും അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഈ സാമ്പാറൊന്നും ഉണ്ടാക്കി നോക്കുക. ഈസി സാമ്പാർ, പരിപ്പില്ല, നാളികേരം വറുത്തരയ്ക്കണില്ല, ഒന്നുമില്ല. അതിലുള്ളിൽ സാമ്പാർ പൊടി മാത്രം ഉണ്ടായാൽ മതി. പക്ഷേ ഇതിൽ സാമ്പാർ പൊടിക്കും കൂടെ ഒരു പ്രത്യേകത ഉണ്ട്. മേഴത്തൂർ ഞങ്ങൾ കാറ്ററിംഗ് സെൻറ്ററിൻ്റെ ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അവിടുന്ന് തന്ന സാമ്പാർ പൊടിയാണ് കേട്ടോ. അത് ഞാൻ അങ്ങനെ പിശുക്കി പിശുക്കി സൂക്ഷിച്ച് വയ്ക്കുക. എൻ്റെ രണ്ടാമത് പിന്നെ വാങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല. അത് ഗംഭീര സാമ്പാർ പൊടിയാണ്. അവിടെ അവർക്ക് തന്നെ വേറെ ഒരു ചെറിയ യൂണിറ്റ് വേറെ ഉണ്ട്. സാമ്പാർ പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം, ദോശപ്പൊടി ഒക്കെ നല്ല സ്വാദമാണ്. അപ്പോൾ എല്ലാവരും മേഴത്തൂർ, പട്ടാമ്പി മേഴത്തൂർ, കുറ്റനാട് ഭാഗത്തുള്ളവരൊക്കെ ആ സാമ്പാർ പൊടിയും കൂടെ ഒന്ന് വാങ്ങിക്കോളൂ. അവരെ കടുമാങ്ങിയും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. അപ്പോൾ വലിയൊരു സന്തോഷം ഇന്ന് എൻ്റെ ചിറ്റശ്ശിക്കുട്ടി ഇതിലുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അടിപൊളി അല്ലേ. നല്ലയിടത്ത് അടുക്കളയിൽ ചിറ്റശ്ശിയും കൂടെ വന്നു. ചിറ്റശ്ശിയുടെ സ്ഥലം ഒറ്റപ്പാലത്താണ് കേട്ടോ. അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.